നമസ്കാരം. ഞാൻ ഇന്ന് കണ്ട സിനിമ ആ കരാള രാത്രി എന്ന് പറഞ്ഞൊരു കന്നഡ സിനിമയാണ്. ആ കരാള രാത്രി പേര് കേൾക്കുമ്പോൾ ഒരു കൗതുകം ഫീലാകുന്നുണ്ട്. ആ കരാള രാത്രി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ആ കാളരാത്രി ഇന്ന് തന്നെയാണല്ലോ. അപ്പം കൗതുകം ഉണർത്തുന്നതുകൊണ്ടാണല്ലോ ആ സിനിമ കാണാൻ കാരണമായത്. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ കരാള രാത്രി 2018 പുറത്തിറങ്ങിയ കന്നഡ സിനിമയാണിത്. ദയാൽ പത്മനാഭനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ എന്ന് പറയുന്നത് അതായത് മോഹൻ ഹബ്ബു എന്ന് പറഞ്ഞ ഒരു കർണാടക നാടകത്തിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമയിലേക്ക് കടക്കുന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ഗ്രാമീണ പശ്ചാത്തലമാണ് കാണിക്കുന്നത്. ആ സിനിമയുടെ തുടക്കം തന്നെ ഒരു നരേഷൻ ചെയ്യുന്നത് ഇത് സിനിമയുടെ അവസാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചെന്നകേശവ എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം ഒരു നാടോടിയെ പോലെയാണ്. അദ്ദേഹം ഇങ്ങനെ ഈ ഒരു ഗ്രാമത്തിൽ വരുന്നു. അപ്പോൾ ആ ഗ്രാമത്തിൽ വരുമ്പോൾ കുറച്ച് ആളുകളെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ ആ ഗ്രാമത്തിലൊരു മൂന്നംഗ കുടുംബമുണ്ട്. മല്ലി, മുത്തണ്ണ, ഗൗരമ്മ എന്ന് പറഞ്ഞൊരു സാധാ കുടുംബം. അതായത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. അപ്പം അതിൽ ഗൃഹസ്ഥനായ മുത്തണ്ണ ഒരു കള്ളുകുടിയാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ കള്ളു കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് പോകുന്നൊരു ഫാമിലിയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു ഭാവി ഭൂതം വർത്തമാനം നോക്കുന്നൊരു വ്യക്തി കടന്നു വരികയും അദ്ദേഹം പറയുന്നു നിങ്ങൾ ഈ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ധനികരാകുമെന്നൊക്കെ പറയുകയും അപ്പോൾ ഇത് കേട്ട് ദേഷ്യം പൂണ്ട് മല്ലി ഈ പുള്ളിയെ ഓടിച്ചുവിടുകയും ചെയ്യുന്നു. ആ സമയത്ത് തന്നെയാണ് ഈ ചിന്നകേശവൻ ഇവിടെ വരുന്നതും ഒരു ദിവസം ഇവിടെ നിന്ന് തങ്ങാൻ തങ്ങട്ടെ എന്ന് ചോദിക്കുന്നതും പിന്നീട് അവർ മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുകയും ചെയ്യുന്നു. പിന്നീടുണ്ടാകുന്ന ട്വിസ്റ്റും സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കഥ തന്നെയാണ്. ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റോറി എങ്ങനെ ഭംഗിയായി അവതരിപ്പിക്കാമെന്ന് ദയാൽ പത്മനാഭൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ടാണ്, അതായത് ഒരു മനുഷ്യൻ ആർത്തി അല്ലെങ്കിൽ അത്യാഗ്രഹം വന്നു കഴിഞ്ഞാൽ അവൻ ഒരു മൃഗത്തിന് സമാനമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇത് കാണിക്കുന്നത്. അത് നല്ല വൃത്തിയായിട്ട് കാണിക്കുന്നുണ്ട് താനും. കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ എത്രത്തോളം ഉണ്ടെന്ന്, ഒരു മനുഷ്യൻ്റെ കാമ ക്രോധ ലോഭ വികാരങ്ങളൊക്കെ അവിടെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നു, അതെല്ലാം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വലിയൊരു ബ്രഹ്മാണ്ഡമായ ഒരു കൺസെപ്റ്റൊന്നുമില്ല. ഒരു സിമ്പിൾ സ്റ്റോറി അത് നരേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺവേ ചെയ്യുന്ന രീതി കൊണ്ട് വ്യത്യസ്തമായിരിക്കുകയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന ഗണേഷ് നാരായണനാണ്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തോട് ഇഴകിച്ചേർന്ന മ്യൂസിക്കാണ് ഈ സിനിമയിലുള്ളത്. അതുപോലെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്ന പി കെ എസ് ദാസാണ്. സിനിമാറ്റോഗ്രഫിയും നല്ലതാണ്, ഗ്രാമീണ പശ്ചാത്തലം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും സിനിമ മികവുറ്റതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് ശ്രദ്ധിക്കപ്പെടേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറി അത് നല്ല ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമുക്ക് കൺവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് 2018 സിനിമ റിലീസ് ചെയ്ത്, അതുകൊണ്ട് ആ വർഷത്തെ തന്നെ കർണാടക സ്റ്റേറ്റ് അവാർഡും ഇതിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ചെയ്ത ആൾക്കാരും അല്ലെങ്കിൽ ഈ ഒരു സിനിമയും മികവുറ്റതാണ് എന്ന് സിനിമ കണ്ടതിന് ശേഷം മനസ്സിലാവും. അത് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് കാണണം. കാണുന്നവർക്കും അതിനുശേഷം ഇതേ അഭിപ്രായം തന്നെയാകും എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സിനിമ ഒന്ന് കാണുക. അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക.